ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കെതിരെ 27 NDPS നിയമത്തിലെ 77-ാം വകുപ്പ് പ്രകാരമാണ് നടപടിയെടുക്കുന്നവർക്കെതിരെ കേസ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധന നടത്തിയാണ് വ്യക്തി അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും നടപടി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതും. ഇപ്പോൾ ഒരു മദ്യപിച്ചിട്ടുള്ള ഒരാളിൻ്റെ രക്തപരിശോധനയിലൂടെ നമുക്ക് ബ്ലഡിൽ ആൾക്കഹോൾ കടന്നിട്ടുണ്ടോ, അത് എത്ര അളവിലുള്ളതാണ്, അത് അംഗീകൃതമായ അളവിൽ കൂടുതലാണോ വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയാണോ വാഹനം ഓടിച്ചിട്ടുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് മദ്യത്തിൻ്റെ കാര്യത്തിൽ കഴിയും. പക്ഷേ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓരോ ഡ്രഗ്സിനും ഓരോ രീതിയിലാണ് അതിൻ്റെ എഫക്റ്റ് ശരീരത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വയറിനുള്ളിൽ നിന്നുള്ള, കഴിച്ച ആമാശയത്തിനുള്ളിൽ നിന്നുള്ള പാർട്ടിക്കിൾസ് എടുത്തായിരിക്കും ഒരു നിശ്ചിത സമയം വരെ അത് പരിശോധിച്ചാൽ അത് കിട്ടും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ബ്ലഡിൽ നിന്ന് കിട്ടാം, ചിലപ്പോൾ യൂറിനിൽ നിന്നായിരിക്കും അവരുപയോഗിച്ചിട്ടുണ്ടോ എന്നറിയുന്നത്. പിന്നെ തലമുടിയിൽ നിന്ന് പോലും, ഈവൻ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോൾ അത് തലമുടിയിൽ നിന്ന് പോലും ഇതിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും അതിൻ്റെ സമയമനുസരിച്ച്, സമയക്രമം അനുസരിച്ച് ഫോറൻസിക് സയൻസ് എൻ്റെ അതിൽ പറയുന്ന ആ സമയക്രമം അനുസരിച്ച് നമുക്ക് എത്ര സമയം വരെ അത് ശരീരത്തിൽ ഓരോ ഡ്രഗ്സും നിൽക്കുമോ, ഉപയോഗിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് എത്രമാത്രം അളവിൽ ശരീരത്തിലുണ്ട്, അത് ഈ ബന്ധപ്പെട്ട കസ്റ്റഡിയിലുള്ള ആൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് പരിശോധിക്കുവാൻ സാധിക്കും. നേരത്തെ അതിനുള്ള സംവിധാനങ്ങൾ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ എല്ലാ മെത്തേഡുകളും അവലംബിക്കുവാൻ ഉള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്, അതിനുള്ള വിദഗ്ധമായ കിറ്റുകൾ എക്സൈസ് ആയാലും പോലീസ് ആയിരുന്നാലും അത് ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാബുകളിൽ അതിന് സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മദ്യപിച്ചതായിട്ട് പിടിച്ചിട്ട് ടെസ്റ്റ് എടുക്കും പോലെ തന്നെ അതേ രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും പിടികൂടുകയും സമയപരിധിക്കുള്ളിൽ തന്നെ അത് ലാബുകളിൽ, ബന്ധപ്പെട്ട ലാബുകളിൽ, സർക്കാരിൻ്റെ ലാബുകളിൽ പരിശോധിച്ച്, കോടതി അംഗീകരിച്ചിട്ടുള്ള ലാബുകളിൽ പരിശോധിച്ച് വ്യക്തത വരുത്തുവാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങും ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഡ്രഗ്സ് ആണ് എന്ന് സംശയിക്കുന്നെങ്കിൽ എന്ത് തരത്തിലുള്ള ടെസ്റ്റാണ് നടത്തേണ്ടത്. ഇപ്പോൾ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയാകാം, അല്ലെങ്കിൽ പിന്നെ ആമാശയത്തിൻ്റെ ഭാഗത്ത് നിന്നെടുക്കുന്ന സാമ്പിളുകളാകാം, അല്ലെങ്കിൽ യൂറിനാകാം. ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അതുപയോഗിച്ച് പരിശോധന നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരും, അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.